പനിച്ചു വിറയ്ക്കുന്ന രോഗികളെ കൊണ്ട് ആശുപത്രികളെല്ലാം നിറയുമ്പോൾ ചികിത്സ തേടിയെത്തുന്നവരെ പുറത്തേക്ക് പറഞ്ഞുവിട്ട് പയ്യന്നൂർ താലൂക്ക് ആശുപത്രി. ഡോക്ടർമാർ ഇല്ലാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. ചികിത്സിക്കാൻ ഡോക്ടറില്ലാത്തതിനാൽ ശ്വാസകോശ രോഗിയായ ഭർത്താവിനെ മറ്റേതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുകയാണ് എൽസയോട്. പക്ഷേ മറ്റൊരാശുപത്രിയിൽ പോകാൻ പണമില്ലാത്തതിനാൽ ചികിത്സയില്ലെങ്കിലും ഇവിടെ തന്നെ പിടിച്ചു നിൽക്കുകയാണിവർ. എങ്ങനെയാ സീരിയസ് ആണ്, ഇവിടെ കിടന്നിട്ട് ഇവിടെ ഉള്ള ഡോക്ടർമാർക്ക് നോക്കാനേ ആവുള്ളൂ, ഇവിടുത്തെ ഉള്ള മരുന്നിനെ കൊണ്ട് നോക്കാനേ ആവുള്ളൂ. അതുകൊണ്ട് ഇയാൾക്ക് എന്തെങ്കിലും മരണപ്പെട്ടു പോയാൽ ഇയാൾക്ക് പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രി കൊണ്ടുപോകണം. എം ഡി തസ്തികയിലുള്ള ഡോക്ടർ അവധിയിലായതിനാൽ രോഗികളെയെല്ലാം പറഞ്ഞുവിട്ടതോടെ മിക്ക കട്ടിലുകളും ശൂന്യമാണ്. പക്ഷേ ഇവരെ പോലെ ചിലർ ഇപ്പോഴും ബാക്കിയുണ്ട്. അതേസമയം ആശുപത്രിയിൽ പുതുതായി രോഗികളെ കൊണ്ടെത്തുന്നവർ ഓരോരുത്തരായി ഡോക്ടറില്ലാത്തതിനാൽ അപ്പോൾ തന്നെ മടങ്ങുന്നതും കാണാം. വന്നേരം അവർ പറഞ്ഞു ഇവിടെ എം ഡി ഇല്ല, അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ജില്ലാ ആശുപത്രിയിൽ കിടക്കുമ്പോൾ പിന്നെ തലൻ്റെ സ്കാൻ ചെയ്യണം, അപ്പോൾ അതിൻ്റെ സൗകര്യം ഇടില്ല. രാത്രി പിന്നെ എന്തെങ്കിലും ആയിപ്പോയ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചിട്ട് ഇ എൻ ടി, ഗൈനക്കോളജി, ജനറൽ മെഡിസിൻ എന്നിവയിൽ മൂന്ന് തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുമ്പോൾ നേത്രരോഗ വിഭാഗം ഡോക്ടർ അനധികൃത അവധിയിലാണെന്ന് സൂപ്രണ്ട് തന്നെ പറയുന്നു. അത്യാഹിത വിഭാഗം മെഡിക്കൽ ഓഫീസർ കൂടിയായ എം ഡി പ്രസവാവധിയിൽ പ്രവേശിച്ചപ്പോൾ മറ്റു രണ്ടുപേർ ലീവ് എഴുതി നൽകി അംഗീകരിക്കുന്നതിന് മുൻപ് തന്നെ അവധിയിൽ പ്രവേശിച്ചു. ഇത്രയും മടിയുള്ള ഒരു നഴ്സിനെ ആ നാടെല്ലാം ആക്കിയേക്കുന്നു. എന്തേ ഇത്രയെല്ലാം നീതിയെല്ലാം പിരിപ്പിച്ചിട്ട് എടുക്കുന്നില്ലേ? നഴ്സും വേണം, ഇവിടെ ഡോക്ടർമാരും വേണം. ഞങ്ങൾക്ക് ഇവിടെ ഈ ആശുപത്രിയെ നമുക്ക് പറ്റൂ, പുറത്തൊന്നും പോകാൻ നമുക്കാവില്ല. ഈ ദുരിതങ്ങൾക്കെല്ലാമിടയിൽ വൈദ്യുതി കണക്ഷൻ പോലും ലഭിക്കാത്ത റേഡിയോളജി വിഭാഗം ഉദ്ഘാടനം ചെയ്യാൻ സർക്കാർ ഒരുങ്ങുന്നത് മറ്റൊരു വിരോധാഭാസം. പനിയിൽ മാത്രം ശ്രദ്ധിച്ച് നെട്ടോട്ടം ഓടുന്ന സർക്കാർ അറിയണം ഈ അടിയന്തരഘട്ടത്തിൽ പോലും രോഗികൾക്ക് ഉപകാരമാകാതെ ഇങ്ങനെയും ചില ആശുപത്രികൾ ഉണ്ടെന്ന്. സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായേ തീരൂ. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ പ്രതീഷ് കപ്പൂത്തിനൊപ്പം സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.